തെന്നാലിരാമൻ കഥകളിലെ മറ്റൊരു കഥ പാത്രഗർഭം. വിജയനഗരത്തിൽ അത്യാഗ്രഹിയായ ഒരു കൊള്ളപ്പലിശക്കാരൻ ജീവിച്ചിരുന്നു. അത്യാവശ്യ കാര്യങ്ങൾക്ക് അയാളെ സമീപിക്കുന്ന പാവപ്പെട്ടവരിൽ നിന്നും പലിശയും കൂട്ടുപലിശയും ചേർത്ത് വലിയ തുക അയാൾ ഈടാക്കി. പലപ്പോഴും മുതലിന്റെ ഇരട്ടിയും രണ്ടിരട്ടിയും വരെ അവർക്ക് നൽകേണ്ടി വന്നു. അങ്ങനെ അയാളുടെ ചൂഷണത്തിന് വിധേയരായ പാവങ്ങൾ തെന്നാലിരാമനെ കണ്ട് സങ്കടം ബോധിപ്പിച്ചു. വൈകാതെ തന്നെ കൊള്ളപ്പലിശക്കാരനെ ഒരു പാഠം പഠിപ്പിക്കാമെന്ന് രാമൻ അവർക്ക് വാക്ക് നൽകി. രാമൻ കൊട്ടാരത്തിലെ ഒരു ഭടനുമായി ആലോചിച്ച് ഒരു പദ്ധതിയിട്ടു. അയാൾ ദരിദ്രന്റെ വേഷത്തിൽ പിറ്റേന്ന് തന്നെ കൊള്ളപ്പലിശക്കാരന്റെ വീട്ടിലെത്തി. തന്റെ മകളുടെ കല്യാണമാണെന്നും 5 ചെമ്പ് പാത്രങ്ങൾ കടമായി തരണമെന്നും അയാൾ അഭ്യർത്ഥിച്ചു. കൊള്ളപ്പലിശക്കാരൻ യാതൊരു മടിയും കൂടാതെ ചെമ്പുപാത്രങ്ങൾ കൊടുത്തയച്ചു. 2 നാൾ കഴിഞ്ഞ് പാത്രങ്ങൾ മടക്കി നൽകിയില്ലെങ്കിൽ പിഴയൊടുക്കേണ്ടി വരുമെന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്തു. അയാളാകട്ടെ കൃത്യസമയത്ത് തന്നെ ചെമ്പുപാത്രങ്ങൾ തിരിച്ചേൽപ്പിച്ചു. ഇതോടൊപ്പം 5 ചെറിയ ചെമ്പുപാത്രങ്ങൾ കൂടി കൊള്ളപ്പലിശക്കാരന് നൽകി. ഇതെല്ലാം കണ്ട് അമ്പരം നിന്ന കൊള്ളപ്പലിശക്കാരനോട് അയാൾ പറഞ്ഞു, യജമാനനെ, ഈ വലിയ ചെമ്പുപാത്രങ്ങൾ പ്രസവിച്ചവയാണ് ഈ ചെറിയ ചെമ്പുപാത്രങ്ങൾ. പാത്രങ്ങൾ അന്ന് എനിക്ക് തരുമ്പോൾ പൂർണ്ണ ഗർഭിണികളായിരുന്നു എന്ന് തോന്നുന്നു. വീട്ടിലെത്തിയ ഉടനെ അവ പ്രസവിക്കുകയും ചെയ്തു. കൊള്ളപ്പലിശക്കാരൻ സന്തോഷത്തോടെ പാത്രങ്ങളെടുത്ത് അകത്തുവച്ചു. 2 ആഴ്ച കഴിഞ്ഞ് ഭടൻ പഴയ വേഷത്തിൽ വീണ്ടും കൊള്ളപ്പലിശക്കാരന്റെ വീട്ടിലെത്തി. 5 സ്വർണപാത്രങ്ങൾ വായ്പ ചോദിച്ചു. സന്തോഷത്തോടെ പാത്രങ്ങൾ എടുത്തുകൊണ്ടുപോയിക്കൊള്ളാൻ അയാൾ പറഞ്ഞു, സൂക്ഷിക്കണേ, ഈ പാത്രങ്ങൾ ഗർഭിണികളാണ്. തിരികെ തരുമ്പോൾ കുട്ടിപാത്രങ്ങൾ കൂടി തരാൻ മറക്കരുത്, അയാൾ ഓർമ്മിപ്പിച്ചു. കുറച്ചു ദിവസം കഴിഞ്ഞിട്ടും സ്വർണപാത്രങ്ങൾ തിരികെ കിട്ടാതിരുന്നപ്പോൾ കൊള്ളപ്പലിശക്കാരൻ അയാളെ തിരക്കിയിറങ്ങി. കുറെ നേരത്തെ അന്വേഷണത്തിന് ഒടുവിൽ അയാളെ കണ്ടെത്തി. പാത്രങ്ങളും കുട്ടിപാത്രങ്ങളും തിരികെ ആവശ്യപ്പെട്ടപ്പോൾ അയാൾ ദുഃഖം നടിച്ചു പറഞ്ഞു, യജമാനനെ, വിധിയെന്നല്ലാതെ എന്തു പറയാൻ. ഞാൻ ഗർഭിണികളായ ആ പാത്രങ്ങളെ വീട്ടിൽ കൊണ്ടുവന്നപ്പോഴേക്കും പ്രസവവേദന തുടങ്ങി. പക്ഷേ നിർഭാഗ്യവശാൽ പ്രസവത്തിനിടയിൽ അവ മരിച്ചുപോയി. കുട്ടികളും ചാപ്പിള്ളയായിരുന്നു. ഈ മറുപടി കേട്ട് കൊള്ളപ്പലിശക്കാരൻ കുപിതനായി. അയാൾ പരാതിയുമായി കൃഷ്ണദേവരായരുടെ അടുത്തെത്തി. എന്നാൽ കാര്യങ്ങളുടെ സത്യാവസ്ഥ അതിനകം തെന്നാലിരാമനിൽ നിന്ന് രാജാവ് അറിഞ്ഞിരുന്നു. പാത്രങ്ങൾ ഗർഭം ധരിക്കുമെങ്കിൽ പ്രസവവേദനയ്ക്കിടയിൽ മരിക്കുകയും സ്വാഭാവികമാണ് എന്ന് രാജാവ് വിധിച്ചു. പാവങ്ങളെ ചൂഷണം ചെയ്ത കൊള്ളപ്പലിശ വാങ്ങിയ അയാളോട് 1,000,000 സ്വർണ നാണയം പിഴയടയ്ക്കാനും രാജാവ് ആജ്ഞാപിച്ചു. തെന്നാലിരാമന്റെ ബുദ്ധിശക്തിയെ എല്ലാവരും പ്രശംസിച്ചു.